നമസ്കാരം, ഞാൻ വിജിഷുള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും വിജിഷുള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. തുടക്കത്തിൽ മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 17213 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇനി ഇൻട്രാഡേയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് വിദഗ്ധമായിട്ട് നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഓ, നിഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് 17470. അപ്പോൾ ഈ ഒരു സപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ടാണ് നമ്മളത് ഇന്നലെ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്തിരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഹോൾഡ് ചെയ്താൽ തന്നെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഇതിന്റെ താഴെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ടാർഗറ്റ് പറഞ്ഞിരുന്നു 17360 ഫസ്റ്റ് ടാർഗറ്റ്, അടുത്തൊരു ടാർഗറ്റ് 17240. ഈ രണ്ട് ടാർഗറ്റും വളരെ ഈസി ആയിട്ട് സെയിം ഡേയിൽ തന്നെ അച്ചീവ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലും ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് ഒരു നെഗറ്റീവ് സെന്റിമെന്റിലാണ്. എന്നിരുന്നാലും സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നതിലും ബൗൺസ് ചെയ്യാനായിട്ടായിട്ടും ശ്രമിക്കും. കൃത്യമായിട്ട് ലെവലുകൾ ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് പറയുന്ന രീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എപ്പോഴും ഫോളോ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ പറഞ്ഞിരുന്നു നിഫ്റ്റിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ടാണ് 17220. നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് പോലും 17220 താഴെയാണ് നിലനിന്നിരുന്നത്. അപ്പൊ വരും ദിവസങ്ങളിലായാലും ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തൽക്കാലികമായിട്ട് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ടൈം ഫ്രെയിം ആയാലും 15 മിനിറ്റ് ടൈം ഫ്രെയിം ആയാലും യൂസ് ചെയ്യാം. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 17300. 17300 അടുത്ത് നിന്ന് ബെൻഡ് ആകുമ്പോൾ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് 17220 റേഞ്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ, ഓപ്പണിംഗ് റേഞ്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 17220 മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്നൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമായിരിക്കണം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റിലാണ് കൂടുതൽ സാധ്യത വരുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റിന്റെ ലോ താഴോട്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 17100 ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഒരു സപ്പോർട്ട് 17220 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ ഒരു സെക്ഷനിൽ ഈ റേഞ്ച് ഹോൾഡ് ചെയ്തതിന് ശേഷം തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 17100 വീണ്ടും താഴോട്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് 17030. 17030 ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻട്രാഡേയിൽ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സോറി നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 17100 മുകളിലാണെങ്കിൽ, 17100 ബ്രേക്ക് ചെയ്ത് വരുന്നതാണെങ്കിൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഈ റേഞ്ചിൽ നിന്ന് താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും തിരിച്ച് 17100 താഴോട്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 17220 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് താഴോട്ട് ബെൻഡ് ആകുമ്പോൾ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 37995 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇനി ഇൻട്രാഡേയിൽ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് 38600. അപ്പോൾ ഈ 38600 നമ്മൾ ഇന്ന് പറയുന്നതല്ല, കഴിഞ്ഞ ദിവസത്തിലും ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മൾ നൽകിയിരുന്നത്. ഈ ഒരു സപ്പോർട്ട് നമ്മൾ പറഞ്ഞിരുന്നു 15 മിനിറ്റ് ടൈം ഫ്രെയിം ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരുന്നു. 15 മിനിറ്റിൻ്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് നമ്മൾ പറഞ്ഞിരുന്നു 38200. 38200 ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഒരു ഹാമർ കാൻഡിൽ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു 38200 താഴെ ജസ്റ്റ് ഒരു കാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും നല്ലൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവസാനത്തെ ഒരു സെക്ഷനിലും കിട്ടിയിരുന്നത്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 37995. ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് 38200. അപ്പൊ 38200 മുകളിലേക്ക് ഹോൾഡിംഗ് നടത്തിയാലാണ് ഇനി ബാങ്ക് നിഫ്റ്റിക്ക് അടുത്തൊരു ഭയങ്കര ഒരു സാധ്യത വരുന്നത്.
അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നത്, 38,200 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ 1 മിനിറ്റിൻ്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ തന്നെ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 38,200 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 5 മിനിറ്റോ 15 മിനിറ്റിൻ്റെ ഒരു മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ബൈയിൽ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 38,200 മുകളിൽ ഓപ്പൺ ചെയ്താൽ 15 മിനിറ്റിന് ശേഷം താഴോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ആണ് സെന്റിമെന്റ്. ഈ റേഞ്ചിൽ നിന്ന് 5 മിനിറ്റിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട്. ഈ ലോവർ ലെവൽ ബാങ്ക് നിഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് 37,500-36,000 ആണ്. ഇത് മുൻപത്തെയൊക്കെ വീഡിയോസ് ശ്രദ്ധിച്ചവർക്കൊക്കെ മനസ്സിലാവും. മുൻപ് തന്നെ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ ആണിത്. ഈ ഒരു ലെവലിൽ നിന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 37,500-36,000 മുകളിലാണെങ്കിൽ 5 മിനിറ്റ് ഫോളോ ചെയ്യുക. 5 മിനിറ്റിന്റെ ഹൈ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ തൽക്കാലികമായിട്ട് ബൈ ട്രെൻഡിലേക്ക് നിലനിൽക്കുക. ബെൻഡ് ആകുമ്പോൾ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്തൊരു ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 38,200 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. ഓപ്പണിംഗ് റേഞ്ച് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 38,200 റെസിസ്റ്റൻസ് സോൺ ആണ്. ഈ റെസിസ്റ്റൻസ് സോണിനെ തിരിച്ച് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കണം ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.